വിനോദത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നോടൊപ്പം ഇവിടെ റോഷ്നി സജിത് കുമാറാണ്. റോഷ്നി ഇന്ന് ജ്വല്ലറിയെ കുറിച്ച് ഡിഫറെൻറ്റ് എന്താ പറയുക മെറ്റീരിയൽസ് കൊണ്ട് ജ്വല്ലറി ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് റോഷ്നി. അപ്പോൾ നിങ്ങൾ കണ്ടു ആദ്യം തന്നെ നമ്മളോട് ബീഡഡ് ജ്വല്ലറിയെ കുറിച്ച് പറഞ്ഞു, അതുപോലെ ത്രെഡഡ് ജ്വല്ലറി, ടെറക്കോട്ട ജ്വല്ലറി, പേപ്പർ ക്വില്ലിംഗ്. അപ്പം ഇനിയിപ്പം പേപ്പർ ക്വില്ലിങ്ങിനെ കുറിച്ച് നമുക്ക് റോഷ്നിയോട് ചോദിച്ചറിയാം. ഓൾ റൈറ്റ്. അപ്പോൾ നമുക്ക് അത് പറയുന്നതിന് മുമ്പായിട്ട് ടെറക്കോട്ടയിൽ കുറേ കൂടെ ഓർണമെന്റ്സ് ഇവിടെ കൊണ്ടുവരുന്നത് സ്പെസിഫിക് ആയിട്ട് എന്താ പറയുന്നത് റോഷ്നിയുടെ ഒരു സ്റ്റുഡൻറ്റ് ചെയ്ത് കൊടുത്തു വിട്ടാണ് ഈ ഒരു വർക്ക്. മാല അതിൻ്റെ മാച്ചിങ് ഇയറിങ്സ് സെറ്റായിട്ടാണ്, ഫുൾ സെറ്റായിട്ട് ചെയ്തിരിക്കുന്ന ഒരു മാലയാണിത്. വളരെ ഭംഗി തന്നെ ചെയ്തിട്ടുണ്ട്, ടെറാക്കോട്ടയിൽ ചെയ്തതാണിത്. വളരെ ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷനിൽ ചെയ്തിട്ടുള്ള ഒരു വർക്കാണിത്. അതുപോലെ തന്നെ വേറെ ഒരു മാലയാണിത്, അതിൻ്റെ കമ്മലുകൂടി ടെറാക്കോട്ടയിൽ ചെയ്തിരിക്കുന്ന വേറെ ഒരു മാലയും കമ്മലും ആണിത്. യെസ്, നല്ലൊരു പിങ്ക് കളർ ചെയ്തിരിക്കുന്നു. വേറെ ഒരെണ്ണം എന്ന് പറയുന്നത് ഇതാണ്. യെസ്, ബീഡ്സും നല്ലൊരു പെൻഡനുമായിട്ട് റെഡ് ഗോൾഡൻ ബ്ലൂ കോമ്പിനേഷനിൽ ഒരു മാലയാണ്. അതിൻ്റെ ഇയറിങ്സും ഉണ്ട്, അതിൻ്റെ ഫുൾ സെറ്റാണ് ഇതും. യെസ്, ഓൾ റൈറ്റ്. അപ്പൊ ഇനി നമുക്ക് പേപ്പർ ക്വില്ലിംഗിലേക്ക് വരാം അല്ലേ റോഷ്നി? ഓക്കെ, പേപ്പർ ക്വില്ലിംഗ്. ഓക്കെ, ആദ്യം പറയുന്ന മുമ്പ് നമുക്ക് പേപ്പർ ക്വില്ലിങ്ങിൽ ചെയ്ത ഒരു ഒരു ആർട്ട് വർക്കാണിത്. ജ്വല്ലറിയിലേക്ക് നമുക്ക് വരാം, അതിന് മുമ്പ് ഒരു ആർട്ട് വർക്കാണിത്. പേപ്പർ ക്വില്ലിങ്ങിൽ ചെയ്തിരിക്കുന്ന ഒരു ആർട്ട് വർക്കാണിത്. ഓക്കെ, അതുപോലെ തന്നെ ഇതും. രണ്ടും നല്ല ഭംഗി തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പേപ്പർ ക്വില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒന്ന് പറയോ റോഷ്നി. ഇത് ക്വില്ലിങ്ങിന്റെ നീഡിലാണ്, ഇത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് തന്നെ വേണമെന്നില്ല, നമുക്ക് ഈവൻ ടൂത്ത് പിക്ക് വെച്ചിട്ടും നമുക്ക് ചെയ്യാം. അത് ക്വില്ലിങ്ങിന്റെ സ്ട്രിപ്സ് ആണ്. ഓക്കെ, ഇത് പല കളറിൽ നമുക്ക് അവൈലബിൾ ആണ് ഈ സ്ട്രിപ്സ്. ഓക്കെ, ഇത് മൾട്ടി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്, പല കളേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ. ഓക്കെ, ഇതാണ് ഈ സ്ട്രിപ്സ്. ഓക്കെ, ഡിഫറെന്റ് കളേഴ്സിൽ അവൈലബിൾ ആണ്. അതെ, ഏത് കളറിൽ വേണോ എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണ് അല്ലേ. നമുക്ക് ഡ്രസ് മാച്ചിങ് ആയിട്ട് ഓർണമെന്റ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് കളേഴ്സിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. അതെ, അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഓക്കെ, നമുക്ക് കുറച്ച് ജ്വല്ലറി കൂടെ കാണിക്കാം. അപ്പം ഇൻഫാക്ട് ക്വില്ലിങ്ങും ബീഡ്സും കൊണ്ട് രണ്ടും ഒരു എന്താ പറയുന്നത് കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന ഒരു മാലയാണിത്. ഇതിന്റെ പെൻഡന്റ് എന്ന് പറയുന്നത് പേപ്പർ കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്, പേപ്പർ ക്വില്ലിങ് കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു പെൻഡന്റ് ആയി അതിന്റെ ചുറ്റും മുത്ത് വെച്ചിട്ട് ഇതിന്റെ മാല ഫുൾ ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ ബീഡ്സിൽ ചെയ്തിരിക്കുന്ന ഒരു മാലയാണ്. പേപ്പർ ക്വില്ലിംഗ് പ്ലസ് ബീഡഡ് ആണ്. ക്വില്ലിംഗ് ആണെന്നും തിരിച്ചറിയത്തില്ല. അതെ, വളരെ ഡിഫറെന്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഒരു മാല. അതെ, ഇതും എല്ലാം ഇത് കംപ്ലീറ്റ് അല്ല, ഇതും ഇതിലും എന്താ പറയുക ബീഡ്സ് നടുവിൽ വെച്ചിട്ട് പേപ്പർ ക്വില്ലിംഗ് കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു മാലയാണിത്. ഓക്കെ, ഇത് വേറെ ഒരു ടൈപ്പിൽ ചെയ്തിരിക്കുന്ന, ഇതിലും ബീഡ്സും പേപ്പർ ക്വില്ലിംഗ്. ഈ കാണുന്ന ചെറിയ ചെറിയ വർക്ക് എല്ലാം തന്നെ പേപ്പർ ക്വില്ലിംഗ് ആണ്. ഈ ഗോൾഡൻ ഗ്രീൻ എന്ന് പറയുന്ന ബീഡ്സ് ആണ്. വളരെ ഡിഫറെന്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, വേറൊരു മോഡൽ ആണ്. ഓക്കെ, ഹാംഗിങ് അല്ലാതെ, അതെ, ഹാംഗിങ് അല്ലാതെ ഒരു കമ്മൽ രാംലീല ടൈപ്പിലുള്ള വളരെ ഭംഗിയുണ്ട്. അതുപോലെ തന്നെ കുറേ കമ്മലിന്റെ ഡിസൈൻസ് ഉണ്ട്. അതെ, ജുംകാസ്. പേപ്പർ ക്വില്ലിങ്ങിന് മോൾഡ് വല്ലതും അവൈലബിൾ ആണോ? അതോ മോൾഡ്സ് ഒന്നും ഇല്ല. ഇത് ഇത് പേപ്പർ ക്വില്ലിങ്ങിന് യൂസ് ചെയ്യാവുന്ന ഒരു മോൾഡ് ആണ്. എന്ന് വെച്ചാൽ ഏത് സൈസിൽ വേണം ജുംക എന്നുണ്ടെങ്കിൽ ആ സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതല്ലാതെ സ്പെസിഫിക് ആയിട്ട് മോൾഡ്സ് ഒന്നും ഇല്ല. ഓക്കെ, ദീസ് ആർ ഓൾ ജുംകാസ് അല്ലേ? ജുംകയുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്, ഡിഫറെന്റ് കളേഴ്സിൽ, ഡിഫറെന്റ് ഷേപ്പ്, സൈസസ്. അതിന്റെ അതിനോടൊപ്പം തന്നെ മുത്തൊക്കെ വെച്ചിട്ട് ഒരുപാട് വലിയ കമ്മലുകൾ ഇടാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്, പക്ഷെ അവർക്ക് വെയിറ്റ് ഉള്ളത് ഇടാൻ പറ്റില്ല എന്നുള്ളവര്. അങ്ങനെയൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ഇത്. ഇത് കുട്ടികൾക്കൊക്കെ, അതെ, വളരെ ക്യൂട്ട് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു കമ്മലാണിത്. ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇതൊരു റിംഗ് ആണ്. മേളിലൊരു റിങ്ങും താഴെ ഒരു ജിംകയാണ്. ഓക്കെ, അതിന്റെ തന്നെ സെറ്റ് ആണ്. ഓക്കെ,
ഇതുപോലെ തന്നെ നമുക്ക് മാലയും ചെയ്തു കൊടുക്കാം. ഓക്കെ, ഒരുപാട് ടൈപ്പിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതൊരു പെൻഡന്റ് ആണല്ലേ? അതെ, ഇതൊരു പെൻഡന്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഗോൾഡൻ പേപ്പർ വെച്ചിട്ട് പേർപ്പിൾ മുത്ത് അതിന്റെ സൈഡിൽ ഒട്ടിച്ച് വളരെ ഡിഫറെന്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പെൻഡന്റ്. ഇനിയിപ്പോ നമുക്ക് ഇത് ചിലവര് ബീഡ്സ് ഉള്ള മാലയിൽ ഇടാനാവും പ്രിഫർ ചെയ്യുന്നത്. ചിലവർക്കാണെന്നുണ്ടെങ്കിൽ വെറും ത്രെഡിലായിരിക്കും. ഇതുപോലെയുള്ള ത്രെഡിലൊക്കെ ഇടാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അതെ, അങ്ങനെയും ചെയ്യാം. മാച്ചിങ് ആയിട്ട് അങ്ങനെയുള്ള ത്രെഡുകൾ യൂസ് ചെയ്യാം. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം, കസ്റ്റമേഴ്സിന്റെ പ്രിഫറൻസ് അനുസരിച്ച്. ഇത് വളരെ ക്യൂട്ട് ആയിട്ട് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു ചെറിയ ഒരു ജുംക, നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതെല്ലാം. ഓക്കെ, ഇത് കുറേ അധികം കുറച്ചധികം ഡെക്കറേറ്റീവ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ജുംക, പാർട്ടി വേസിനൊക്കെ ചേരുന്ന ഒരു ഒരു ജുംക്കയാണിത്. മേലെ കുറച്ച് ചെറിയ ചെറിയ മുത്തൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ടൈപ്പാണ് അത്. ഇങ്ങനെയുള്ളതിനും എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള മോഡല്. ഇത് വേറൊരു മോഡൽ കാണുമ്പോഴല്ല, നമുക്ക് അത് ഇടുമ്പോഴാണ് അതിന്റെ ഭംഗി. അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം റോഷ്നി ഇതുപോലത്തെ ഒരു മോഡലാണ് ഇട്ടിരിക്കുന്നത്. വളരെ ഭംഗിയുണ്ട് അതിന്. ഓക്കെ, അങ്ങനെ കുറേ പെൻഡൻസ് ഉണ്ട്, കുറേ മാലകളുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ പേപ്പറിനെ കുറിച്ചൊന്ന്, അല്ല ഡിഫറെന്റ് ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇത് ഏത് തിക്നെസ്സിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. 160 mm വരെ നമുക്ക് ഇതിന് തിക്നെസ് യൂസ് ചെയ്യാം. ഓക്കെ, ഓക്കെ, അവൈലബിൾ ആണ് മാർക്കറ്റ്. എന്താ ഇതിന്റെ ബേസിക് ഷേപ്സ് ഒന്ന് കാണിക്കാം നമ്മൾ വ്യൂവേഴ്സിന്. ഇവിടെ ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഒന്ന് എടുത്ത് കാണിക്കാം. ഇത് ബീഡ്സ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, ബീഡ്സിനൊക്കെ ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്നത്. ആ ഒരു ഷേപ്പിൽ മാത്രമല്ല, നോക്കിയ പല ഷേപ്പിൽ നമുക്ക് ബീഡ്സ് ഉണ്ടാക്കാം. ഓക്കെ, അങ്ങനെ ഞാനൊരു ഇതെല്ലാം ബീഡ്സ് ആണ്, പല ഷേപ്സിലുള്ള ബീഡ്സ് ആണ്. ബീഡ്സ് ആണ്, ഡിഫറെന്റ് ഷേപ്സിലുള്ള ബീഡ്സ് ആണ് ഈ കാണുന്നതൊക്കെ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് വേറെ ഏതൊക്കെ ഷേപ്സ് ആണ് അവൈലബിൾ? സ്പൈറൽ ഉണ്ട് അല്ലേ? ഇതൊരു ഷേപ്പാണ്. ടിയർ ഡ്രോപ്പ് പോലത്തെ ഒരു ഷേപ്പ്. അതെ, ഇത് റൗണ്ടിൽ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, സ്റ്റാർ ഷേപ്പ്. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് ഷേപ്സിൽ നമുക്ക് പേപ്പർ ക്വിൽ ചെയ്തെടുക്കാം. ഇതാണ് ഇതാണ് ഇതിന്റെ ബേസിക് ഷേപ്സ് എന്ന് പറയുന്നത്. ട്രയാങ്കിൾസും എല്ലാം അവൈലബിൾ ആണ് അല്ലേ? ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ഷേപ്സ് നമ്മൾ വ്യൂവേഴ്സിനെ കാണിക്കാം എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഷേപ്സ് നമുക്കിപ്പോ ജിംകക്കൊക്കെ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഏത് സൈസിലുള്ള ക്രില്ലിംഗ് സ്ട്രിപ്സും യൂസ് ചെയ്ത് ചെയ്യാം, അത് പ്രോബ്ലം ഇല്ല. പക്ഷെ ഇപ്പൊ നമ്മള് കാർഡൊക്കെ ചെയ്യുമ്പോൾ, ക്വില്ലിംഗ് കാർഡ്സ് അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഐറ്റംസ് ക്വില്ലിംഗ് വെച്ച് ചെയ്യുമ്പോൾ കുറെ കൂടി കട്ടിയുള്ള പേപ്പേഴ്സ് ആണ് അതിന് നല്ലത്. 160 mm ഒക്കെയാണ് കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പ് റീറ്റെയിൻ ചെയ്യാം. അപ്പോ അതിന് കൂടുതൽ നല്ലത് കട്ടിയുള്ള പേപ്പർ. ഇതിപ്പോ നോർമൽ സൈസ് ആണ്, ഞാൻ ഇത് വെച്ചിട്ട്. ഇത് തന്നെ 3 mm കിട്ടും, 5 mm നമുക്ക് ക്വില്ലിംഗ് സ്ട്രിപ്സ് കിട്ടും. ഇതിപ്പോ 3 mm സ്ട്രിപ്സ് ആണ്. ഇത് കുറച്ചുകൂടി 5 mm ചെയ്യുന്നത് എങ്കിൽ 5 mm ആണ് കൂടുതൽ വേണ്ടത്. എളുപ്പവും അതാണ് ചെയ്യാൻ, അതാണ് നല്ലതും. 3 mm യൂസ് ചെയ്യാം. ഇതാണ് ക്വില്ലിംഗിന്റെ നീഡ്. നമ്മള് സ്ട്രിപ്പ് ക്വില്ലിംഗിന്റെ നീഡ് ബേസിക് ഒരു ഷേപ്പ് കാണിക്കല്ലേ, ക്വില്ലിംഗിന്റെ നീഡിലേക്ക് ഇങ്ങനെ വെക്കണം. അത് കഴിഞ്ഞിട്ട് കാണിച്ചോളൂ ഇങ്ങനെ. ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്തെടുക്കുക അല്ലേ? അതെ, ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. നീഡിൽ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സ്പീഡ് പിന്നെ ചെയ്താണ് വരുന്നത്. അതെ, ഏതൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പതിയെ തുടങ്ങിയതേ പ്രാക്ടീസ് കിട്ടുമ്പം. അതെ, ഇനി നമുക്ക് ഷേപ്പ്. ഇപ്പൊ ഇങ്ങനെ നമ്മൾ റൗണ്ട് ആക്കി എടുത്തു. ഇതൊരു ഒരു സിമ്പിൾ ഷേപ്പ് ആണല്ലേ ഈ റൗണ്ട് എന്ന് പറയുന്നത്. ഇതുപോലെ ഒന്ന് വിടുക. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഇത് വെക്കാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു മോൾഡ് ഉണ്ട്. ഞാൻ കൊണ്ടുവന്നിട്ടില്ല, ഞാനിപ്പോ ഇതിനകത്ത് വെറുതെ വെച്ച് ഒന്ന് ജസ്റ്റ് ഷേപ്പ് ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടി. ഓക്കെ, ഇനി ഇതിന് എപ്പോഴും ഇതിന് യൂസ് ചെയ്യുക ഫെവിക്കോൾ ആണ്. ഓക്കെ, കാരണം നമ്മൾ എപ്പോഴും പേപ്പറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഏത് ഗമ്മിനേക്കാളും ഏറ്റവും നല്ലത് ഫെവിക്കോൾ തന്നെ. ഓക്കെ, അപ്പൊ പേപ്പർ ക്വില്ലിംഗ് പൊതുവേ എല്ലാം ഇങ്ങനത്തെ ഒരു ഗ്ലൂ വെച്ചിട്ടാണോ? ഫെവിക്വിക്കിന്റെ ആവശ്യമൊന്നും ഇല്ല നമ്മുടെ സൂപ്പർ ഗ്ലൂ എന്ന് വെച്ചാൽ. നമുക്ക് പേപ്പർ അല്ല യൂസ് ചെയ്യുന്നത്, പേപ്പറിൽ എപ്പോഴും നമ്മള് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലത് വൈറ്റ് ഗ്ലൂ ഏത് വേണേ യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷെ കൂടുതൽ നല്ലത് ഫെവിക്കോൾ തന്നെ. ഇപ്പൊ ഞാൻ
വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തു അതല്ലേ. ഇനി ഈ ഷേപ്പ് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിന്റെ ബാക്കിൽ കുറച്ച് ഗമ്മ തേച്ച് കൊടുക്കാം. ഓക്കേ, അതിന്റെ ബാക്കിൽ ഫുൾ ഏരിയയിൽ തന്നെ ഗം അപ്ലൈ ചെയ്യണം. അതെ, വേണം. ഓക്കേ, ഇതിപ്പോ ഞാൻ ചോദിക്കുന്നത് ലൂസ് ആയിട്ട് വിട്ടുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പ് നമുക്ക് കുറച്ചുകൂടെ അടുപ്പിച്ചാണ് അതിന്റെ ഒരു വേണമെങ്കിൽ അതിന് എങ്ങനെയാണ് ചെയ്യുന്നത്? വേറെ രീതിയിലാണ്. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുന്നത് അതിന്റെ സ്പേസിങ് അത്രയും വേണ്ട. ഇപ്പം നമുക്ക് ചെയ്തുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഇതാ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഇത് കുറച്ചുകൂടെ അല്ലേ അടുപ്പിച്ച് ചെയ്ത ഒരു ഒരു പീസ് അല്ല ഇത്. അപ്പൊ ഇതിനെന്ത് ചെയ്യും ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഇയർ റിംഗ് ഉണ്ടാക്കാനാണെങ്കിൽ രണ്ട് സ്ട്രിപ്സ് എടുത്തു. അപ്പൊ നമ്മൾ വിടരുതന്നേ ഉള്ളു. ഇപ്പൊ നേരത്തെ ഞാന് ചെയ്തു കൊണ്ടുവന്നത് വിട്ടു, അങ്ങനെ വിടാതെ ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ നീഡിലിന്റെ ഉള്ളിൽ കൂടെ അത് ഇട്ടിട്ട് റൊട്ടേറ്റ് ചെയ്യാം അല്ലേ. ഇങ്ങനെയാണ് ക്വില്ലി. അതെ, ഓക്കെ. ഇനി ഇത് വിടാൻ പാടില്ല അല്ലേ. ഓക്കെ, നമുക്ക് ഇങ്ങനെ സ്ട്രിപ്സ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാം. ഇങ്ങനെ വെച്ച് ചെയ്യാം. അല്ല അത് നമുക്ക് ശീലമായിട്ട് ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് മുമ്പേ തന്നെ ഒരു ലോങ് സ്ട്രിപ്പ് എടുത്തിട്ട് വെച്ച് അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഒരുമിച്ച് കുറെ സ്ട്രിപ്സ് എടുത്ത് അങ്ങനെയും ചെയ്യാം. ഓക്കെ, പല മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ഷേപ്പായി. ഇനി ഈ ഷേപ്പ് മാക്സിമം മാക്സിമം ടൈറ്റ് ചെയ്യാൻ പറ്റും എത്രത്തോളം അത്രയും ടൈറ്റ് ചെയ്ത ശേഷം ജസ്റ്റ് നമുക്ക് വേറൊരു ഷേപ്പ് കാണിക്കാം അല്ലേ. ടിയർ ഡ്രോപ്പ് നേരത്തെ കാണിച്ചു, അപ്പൊ ഇനി വേറൊരു ബേസിക് ഷേപ്പ് കാണിക്കാം. അതെ, ഇത് ലൂസ് വിടാൻ പാടില്ല അല്ലേ. ഓക്കെ, യെസ്, മറ്റേതാകുമ്പോ ലൂസ് ആയിട്ട് വിട്ടു. അതെ, ഓക്കെ, അപ്പൊ അതുപോലെ തന്നെയാണ്. ഓക്കെ, വേറെ ഒരു ഷേപ്പ് ഏതെങ്കിലും ഒരു ഷേപ്പ് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിട്ട്. ഇതിപ്പോ റൗണ്ട് ഷേപ്പ് ആയി. ഓക്കെ, നമുക്ക് ട്രയാംഗിൾ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയുള്ള ഷേപ്സ് ചെയ്യാനാകുമ്പോ എപ്പോഴും കുറച്ചുകൂടി കട്ടിയുള്ള പേപ്പേഴ്സ് ആണ് വേണമെന്നില്ല. അതെ, ആദ്യം നമ്മൾ ട്രയൽ മെത്തേഡ് ആണെങ്കിൽ ട്രയൽ എറർ മെത്തേഡ് ആണെങ്കിൽ അതെ വേണമെങ്കിൽ ഏതെങ്കിലും കളർ പേപ്പേഴ്സ് ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ തന്നെ അത് സ്ട്രിപ്പ് ആക്കണം പിന്നെ അല്ലേ. അത് വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇതൊരു ഷേപ്പാണ് അല്ലേ. സിസർ ആവശ്യമുണ്ട് ഇതിന്. ഓക്കെ, അത് സ്പൈറലാക്കി നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഷേപ്പ് ഇപ്പൊ ഇവിടെ കിട്ടി. നമുക്ക് ഇതിനെ വേണമെങ്കിൽ ട്രയാംഗിൾ ആക്കാം. ഓക്കെ, ഓക്കെ, ത്രീ സൈഡ്സ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇവിടെ ഞാൻ ഗം ഇട്ടിട്ടില്ല, ഗം ഇടണം. ഓക്കെ, ഓക്കെ, ഇതാ ഇപ്പൊ ഒരു ട്രയാംഗിൾ ഷേപ്പ് കിട്ടി ബേസിക്. ഓക്കെ, ഇതുപോലെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. ഓൾറൈറ്റ്, ഓക്കെ, ബാക്കിലും ഇടണം. നേരത്തെ പറഞ്ഞ എല്ലാ ഷേപ്സും നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ ഒരു ഷേപ്പിൽ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഇയറിംഗ് അല്ലേ. ജിംക ആൻഡ് അതിന്റെ കൂടെ ടിയർ ഡ്രോപ്പ് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു കമ്മലാണിത്. യെസ്, ഇതൊക്കെ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഫില്ലിംഗ് ചെയ്തെടുത്തു. ഇത് വേറെ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു കമ്മലാണിത്. റൗണ്ട് ഷേപ്പിൽ ക്വില്ലിംഗ് വർക്കുമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കമ്മലാണിത്. ഓക്കെ, ഓക്കെ, ഇതും അതുപോലെ ജുംക പോലെ അല്ലാതെ വെറുതെ റൗണ്ട്സ് വെച്ച്. ഓക്കെ, ഇതും വെറും ഡെക്കറേറ്റീവ് ആയിട്ട് എന്തൊക്കെ അതിനകത്ത് ചെയ്യാം അതൊക്കെ നമ്മുടെ ചെയ്യാം. അതെ, ഇപ്പൊ ഹാംഗിങ് അല്ലാതെ യൂസ് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി ഒരു പാറ്റേൺ ആണ് കാണിച്ചിരുന്നത്. ഈ മാലയുടെ ഒരു സെറ്റ് ആണ് കമ്മലാണിത്. അതെ, ഇതുപോലെ തന്നെ നമുക്ക് ഫിംഗർ റിംഗ്സ് ഇതുപോലെ ചെയ്യാം അല്ലേ. ഓൾറൈറ്റ്, അപ്പം താങ്ക്സ് എ ലോട്ട് റോഷ്നി. നമ്മുടെ സമയം ഇന്നിവിടെ കഴിയുകയാണ്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പ്രേക്ഷകരടുത്ത് പങ്കുവച്ചത് വളരെ നന്ദി. താങ്ക് യു.
ഓൾറൈറ്റ്. അപ്പം നേരത്തെ റോഷ്നി പറയുകയും ചെയ്തു ഫേസ്ബുക്ക് ഒരു പേജ് ഉണ്ട് ഗ്രീൻ ആർട്സ് ജ്വല്ലറി. അപ്പം ഗ്രീൻ ആർട്സ് ആൻഡ് ജ്വല്ലറി. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും റോഷ്നി അവിടെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ മിഴിയോരം മറ്റ് NTVUAE.com മെയിൽ അയക്കുകയാണെങ്കിൽ റോഷ്നിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞങ്ങൾ തരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. നാളെ വീണ്ടും ഞാൻ വരുന്നതായിരിക്കും പുതിയൊരു ഗസ്റ്റുമായിട്ട്. ഇറ്റ്സ് മീ ശരൺ. നന്ദി, നമസ്കാരം.